എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മാഗിയും മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് ഒരു സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചോറ് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടു വരട്ടെ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മസാലപ്പൊടികളെല്ലാം കാൽ ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി. ഇനി ഈ പൊടികളൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിക്കയോടെ ഇതിൽ നന്നായിട്ടൊന്ന് വഴണ്ടു വരണം. തക്കാളിക്കയും വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മളിവിടെ മുട്ട നന്നായിട്ട് ഇതുപോലെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട നമുക്കൊരു പാത്രത്തിലോട്ടെങ്കിൽ മാറ്റിയെടുക്കാം. അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മളിവിടെ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഈ നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ടേസ്റ്റ് മേക്കറോട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. മാഗി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ മുട്ടയും മാഗിയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിനി തീ അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗും മാഗി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.